ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ സ്പെഷ്യലാണ്, ശരിയല്ലേ? അപ്പോൾ ചോദിക്കും നമ്മൾ എന്ത് സ്പെഷ്യലാണ്. നമ്മൾ താമസിക്കുന്ന എർത്ത്, അതായത് നമ്മുടെ ഒരു ഭൂമി, ഒരു സ്പെഷ്യലാണ്. ഭൂമി സ്പെഷ്യലാണെന്ന് പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു വീഡിയോ നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഭൂമിയിൽ നമ്മൾ സ്പെഷ്യലാണെങ്കിൽ പോലും മേ ബി നമ്മളെപ്പോലെ വേറെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുണ്ടാകുമോ എന്നുള്ളൊരു സംശയം, നമ്മുടെ ഭൂമിയെപ്പോലെ മറ്റൊരു ഹാബിറ്റബിൾ സോൺ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം, ഈ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു ആൻസർ അല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ താമസിക്കുന്ന ഈ ഒരു എർത്ത് ഉള്ളത് ഒരു ഗാലക്സിയിലാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഈ ഒരു ഗാലക്സി, നമ്മൾ താമസിക്കുന്ന ഗാലക്സിയിലാണ്, മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലാണ് നമ്മൾ താമസിക്കുന്നത്. സോ ഈ ഒരു ഗാലക്സി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ്. സോ മിൽക്കി വേ ഗാലക്സി എന്തുകൊണ്ട് സ്പെഷ്യലാണെന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്പേസിൻ്റെ ഫാക്റ്റിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിൽക്കി വേ ഗാലക്സിയെ പറ്റിയിട്ടാണ്. പക്ഷേ ഈ ഒരു മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് ചെറുതുമല്ല, എന്നാൽ അത്രമാത്രം വലുതുമല്ല. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ടൈപ്പാണ് നമ്മുടെ ഗാലക്സി. ഈ ഒരു ഗാലക്സി ഒരു 450 മില്യൺ ഇയേഴ്സ് കഴിയുന്നതിന് ശേഷം, 450 ബില്യൺ ഇയേഴ്സിന് ശേഷം, ബില്യൺ ഇയേഴ്സിന് ശേഷമാണ് ഒരു വലിയൊരു ഗാലക്സിയായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക? ഞാനത് ആൾറെഡി പറഞ്ഞതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ചേഞ്ചസ് ആവുന്ന ഈ ഒരു ഗാലക്സിക്കുള്ളിലേക്ക് നമ്മുടെ എർത്ത് വന്നിട്ടുണ്ടായിരുന്നു. എർത്ത് നമ്മുടെ സൂര്യനെ നോക്കി ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുപോലെ ഒരുപാട് പ്ലാനറ്റുകൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രപഞ്ചത്തിൽ, എക്സ്പെഷ്യലി നമ്മുടെ സ്പേസിൽ, നമ്മൾ താമസിക്കുന്ന ഈ ഒരു കുഞ്ഞ് ഗാലക്സിയിലുള്ള കുഞ്ഞ് എർത്തിനെ പറ്റിയിട്ടും അതിനെ ചുറ്റിയുള്ള ഒരു 8 ഗ്രഹങ്ങളെ പറ്റിയിട്ടും, എക്സ്പെഷ്യലി നമ്മളൊരു 8 ഗ്രഹങ്ങളെ പറ്റിയിട്ട് മാത്രമേ നമുക്കറിയാവൂ. കോടാനുകോടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് എടുക്കുക, 0.1 ഒരു ചെറിയൊരു പോയിൻ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾ എടുക്കുക, ആ ഒരു കോടാനുകോടി കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം ഡസ്റ്റ് പാർട്ടിക്കിളിൽ ഒരു ചെറിയൊരു ഡസ്റ്റ് പാർട്ടിക്കിൾ, ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളാണ് നമ്മുടെ ഗാലക്സിയുടെ ഒരു ഭാഗമെന്ന് വിചാരിക്കുക. സോറി, ഗാലക്സിയുടെ അല്ല, നമ്മുടെ ആ ഒരു പാർട്ടിക്കിളിലെ ഒരു ഭാഗം, കോടാനുകോടി ഭാഗങ്ങളിൽ ജസ്റ്റ് ഒരു ഭാഗം മാത്രമേ നമുക്കറിയാവൂ, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ പ്രപഞ്ചം എത്രമാത്രം വലുതാണെന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. സോ അത്രമാത്രം വലിയ പ്രപഞ്ചത്തിൽ ഇത്തിരി പോകുന്ന ഗാലക്സി മിൽക്കി വേയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, ഞാൻ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ വേഗം നോക്കിയിട്ട് പോകാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ സിറ്റീസിലൊക്കെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് രാത്രി കാലങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് അത്രമാത്രം മിൽക്കി വേ ഗാലക്സി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ലോകത്തിന് പൊല്യൂട്ടഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ പൊല്യൂട്ടഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊല്യൂട്ടഡ് വേൾഡിലേക്കാണ് നമ്മളിപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഒരു സൈഡിൽ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുമ്പോഴും. ഇതേ സമയത്ത് നിങ്ങൾ ഈ ഒരു ഗ്രാമത്തിൽ, സിറ്റിയിൽ നിന്നൊക്കെ മാറി ഗ്രാമങ്ങളിലേക്ക് വരികയാണെങ്കിൽ, അവിടെയൊക്കെ നിന്ന് രാത്രി കാലങ്ങളിൽ നിങ്ങൾ ആകാശത്ത് നോക്കുകയാണെങ്കിൽ, നമുക്ക് സ്റ്റാർസിനെയും നക്ഷത്രങ്ങളെയും, എക്സ്പെഷ്യലി നക്ഷത്രം തന്നെയാണല്ലോ സ്റ്റാറും, അതുപോലെ തന്നെ നമ്മുടെ പ്ലാനറ്റും മിൽക്കി, നമ്മുടെ ഗാലക്സിയൊക്കെ തന്നെ സൂപ്പറായിട്ട് കാണാൻ കഴിയും. സോ അങ്ങനെ നമുക്ക് വ്യൂ കുറച്ച് കളർഫുൾ ആയിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ഗ്രാമങ്ങളിലും പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, ആ ഒരു ഭംഗിയായിട്ടുള്ള കാഴ്ച നമ്മളിപ്പോൾ മിസ്സാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ഇതേ ടൈമിൽ പറയാനുള്ളൊരു കാര്യം, നമ്മൾ കാണുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ്സിലും ഒക്കെ തന്നെ കാണുന്ന ഗാലക്സീസിൻ്റെ പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഫോട്ടോസുകളുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഗാലക്സി അല്ല. ഒന്നുകിൽ അധികമായിട്ടും തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഗാലക്സി ആയിട്ടുള്ള ആൻഡ്രോമേഡമോ, അത് പ്രകാശവർഷം അകലെ നിൽക്കുന്നൊരു ഗാലക്സിയാണ്. ഇല്ലെങ്കിൽ ബാക്കി കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഗാലക്സീസുകളുണ്ട് നമ്മുടെ ഗാലക്സിക്ക് അടുത്ത് തന്നെ. അവയിലേതെങ്കിലുമൊക്കെ ഗാലക്സീസ് ആയിരിക്കും നമ്മൾ പിക്കിൽ കൂടെ കാണാം. കാരണം നമ്മളെ എർത്തുള്ളത് ഗാലക്സിക്കകത്താണ്, മിൽക്കി വേയ്ക്കകത്താണ്. സോ നമ്മുടെ മിൽക്കി വേ എടുക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മിൽക്കി വേ ഫുള്ളായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്പുറത്തെ വേറെ ഏതെങ്കിലും ഒരു ഒരു ഗാലക്സിയിൽ പോയി നിന്ന് പുറത്തുനിന്ന് നമ്മൾ എടുത്താൽ മാത്രമേ നമ്മുടെ ഗാലക്സിയെ നമുക്ക് കിട്ടുകയുള്ളൂ. ബട്ട് ഇതുവരേക്കും അങ്ങനെ എടുക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റീസ് ഹ്യൂമനുണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. നമ്മുടെ മിൽക്കി വേ കടന്നു പോകാനുള്ളൊരു ഇതുപോലും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അധികവും കാണുന്ന അതൊക്കെ തന്നെ തൊട്ടടുത്തുള്ള ഗാലക്സീസൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്റ്റാർസിലൊക്കെ തന്നെ നമ്മുടെ മിൽക്കി വേയിലുള്ളതാണ് അധികമായിട്ട് നമ്മൾ കാണുക. ആ ഒരു സ്റ്റാർസുകൾ എന്ന് പറയുന്നത് 0.00000025% സ്റ്റാർസുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ബാക്കി എത്രയോ കോടിക്കണക്കിന് സ്റ്റാർസ് ഉണ്ട്. ആ ഒരു കോടിക്കണക്കിന് സ്റ്റാർസിനൊക്കെ തന്നെ എത്രയോ കോടിക്കണക്കിന് പ്ലാനറ്റുകളുണ്ട്. ആ ഒരു പ്ലാനറ്റിലൊക്കെ തന്നെ എത്രയോ കോടിക്കണക്കിന് ഹാബിറ്റബിൾ സോൺ പ്ലാനറ്റുകളുണ്ട്. വെള്ളമുള്ളത്, ലിക്വിഡ് വാട്ടർ ഉള്ളത്, ഓക്സിജൻസ് ഉള്ള പ്ലാനറ്റുകൾ എത്രയോ കാണാം. അതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ
പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മണ്ടകുത്തി തരം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മണ്ടകുത്തി തരം എന്ന് പറയാൻ പറ്റില്ല, ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ പ്രപഞ്ചത്തിൽ തനിച്ചാവാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ പോലും അത്രമാത്രം പോസിബിലിറ്റീസ് ഉള്ളപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ എത്രമാത്രം പോസിബിലിറ്റീസ് കാണും മറ്റൊരു പ്ലാനറ്റ്, മറ്റൊരു എർത്ത് കാണാനായിട്ട്, മറ്റൊന്നല്ല ഒരുപാട് എർത്ത് കാണാനായിട്ട്. സോ അതാണ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമുക്കിപ്പോൾ അറിയാമെന്നുള്ള നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്. നമ്മുടെ മിൽക്കി വേയിൽ പോലും അത്രമാത്രം കൗണ്ട് ചെയ്യാൻ കഴിയാത്ത അളവിൽ, ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ മണൽ തീരത്ത് പോയിട്ട് ഒരുപടി മണൽ വാരാം, ആ ഒരു മണൽ വാരിയിട്ട് നമ്മൾ ആ ഒരു മണലിൽ നിന്നും ഒരു തരി എടുക്കുക, ആ ഒരു തരി എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയാണ്. ബാക്കി കൈക്കുള്ളിലിരിക്കുന്നതൊക്കെ അനവധി ഗാലക്സീസുകളാണ്. ഈ കൈക്കുള്ളിലിരിക്കുന്നതല്ലാതെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ എത്രമാത്രം മണൽ തരികളുണ്ടെന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സോ അതൊക്കെ തന്നെ കൗണ്ട് ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം അളവിലുണ്ട്. അപ്പോൾ അത്രമാത്രം ഗാലക്സീസ് കാണും, അത്രമാത്രം പ്ലാനറ്റുകൾ കാണും, അത്രമാത്രം സ്റ്റാർസ് കാണും, അത്രമാത്രം കോമറ്റുകൾ കാണും. ഇതെല്ലാം വിട്ട് കഴിഞ്ഞാലും ഇത് നമ്മുടെ എർത്തിൽ വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഊഹിക്കാൻ പറ്റും എർത്തിൽ എത്രമാത്രം മണൽ തരികളും മണലും ഒക്കെ തന്നെ കാണുമെന്നുള്ളൊരു കാര്യം. ബട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത അളവിന്, നമ്മുടെ എർത്തിലുള്ള മണൽ തരികൾ കൊണ്ടുപോലും നമുക്ക് ഉപമിക്കാൻ കഴിയാത്ത അളവിന് അത്രമാത്രം ഗാലക്സീസുകൾ നമ്മുടെ വേൾഡിലുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഐ മീൻ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. സോ അതെങ്ങനെ സ്പെഷ്യലാണ് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുള്ള ഗാലക്സീസുകളിൽ അധികമായിട്ട് പ്രകാശത്തിനെ പുറപ്പെടുവിക്കുന്നൊരു ഗാലക്സി എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേ ആണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു കളർഫുൾ ഗാലക്സി ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ നാല് ടൈപ്പിൽ വരുന്ന ഗാലക്സീസുകളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു ടൈപ്പ് ഗാലക്സി എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പിൽ വരുന്ന ഗാലക്സീസുകളാണ്, അതൊരു ടൈപ്പ്. രണ്ടാമത്തേത് ലെൻഡിക്കുലാർ ഷേപ്പിൽ വരുന്ന ഗാലക്സീസാണ്. ലെൻഡിക്കുലാർ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൊരു ബൾബ് പോലെ വരും. സോ അതിന് ചുറ്റി ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഗാലക്സീസും നമ്മുടെ പ്ലാനറ്റും ഡസ്റ്റ് പാർട്ടിക്കിൾസും സൂര്യനും അതുപോലെ തന്നെ വേറെ സൂര്യനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, സ്റ്റാർസും ഇതൊക്കെ തന്നെ ചുറ്റി വരും. അതിനെ ലെൻഡിക്കുലാർ ഷേപ്പിൽ വരുന്നത്. പിന്നെ പറഞ്ഞാൽ ഇറഗുലാർ ഷേപ്പാണ്, അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു രീതിയിലുള്ള ടൈപ്പിൽ വരുന്ന ഗാലക്സീസ് ഉണ്ട്. ആൻഡ് ഫൈനൽ വൺ നമ്മുടെ ടൈപ്പിൽ വരുന്ന ഗാലക്സീസ്, നമ്മുടെ മിൽക്കി വേ എന്നൊക്കെ പറയുന്നത് സ്പൈറൽ ടൈപ്പ് ഗാലക്സീസ് ആണ്. ഈ ഒരു സ്പൈറൽ ടൈപ്പിൽ നമ്മളത് ബാരഡ് സ്പൈറൽ ടൈപ്പ് ഗാലക്സിയാണ്. നടുക്ക് ഒരു വലിയൊരു ബ്ലാക്ക് ഹോളുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഹെവി മാസ്സാണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു സിമ്പിൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഊഹം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യന് എത്രമാത്രം മാസമുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാലോ. ഇതിൻ്റെ 40 ലക്ഷം സൂര്യൻസിനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എത്രമാത്രം മാസമുണ്ടാവോ അത്രമാത്രം മാസ്, ജസ്റ്റ് അതിനേയും കാട്ടി മാസ് നമുക്ക് കൗണ്ട് ചെയ്യാത്ത അളവിലുണ്ട് ഒരു മാസമുള്ള ഒരു ബ്ലാക്ക് ഹോൾ നമ്മുടെ സെൻറ്ററിലുണ്ട്. ഇതിനെ ചുറ്റിയിട്ട് ഒരു കൈ പോലെ ഒരു ബാറ് പോലെ ഒരു 4 കൈകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു 4 കൈകളല്ലാതെ ഫൈനലി വീണ്ടും ഒരു കൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കൈ. അപ്പോൾ ഒരു കൈക്കുള്ളിൽ 3-ാമത്തെ കൈയിലാണ് നമ്മുടെ എർത്ത് നിൽക്കുന്നത്. ഈ ഒരു കൈക്കുള്ളിലാണ് ഈ ഒരു സ്റ്റാർസും ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാനറ്റും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ തന്നെ ഉള്ളത്. ഈ ഒരു ഗാലക്സിയുടെ പുറത്ത്, നമ്മുടെ മിൽക്കി വേയുടെ പുറത്ത് 2 കുഞ്ഞു ഗാലക്സീസ് നിൽപ്പുണ്ട്, അടുത്ത് നിൽക്കുന്നതാണ്. ഈ ഒരു 2 കുഞ്ഞു ഗാലക്സിയിൽ നിന്നും വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമ്മുടെ ഗാലക്സി മിൽക്കി വേ ഗാലക്സി ഒരു തട്ടുപോലെ ആവുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. തട്ടുപോലെ ആവുന്നുണ്ട്, അത്രമാത്രം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൽ നിന്നും വരുന്നുണ്ട്. ഒന്നാലോചിച്ചോക്ക് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ഗാലക്സിയെ പോലും ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഈ ഒരു മിൽക്കി വേ എന്ന് പറയുന്നൊരു ഗാലക്സി ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. കാരണം ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ലോക്കൽ ഗാലക്സി കൂട്ടങ്ങൾക്കുള്ളിലാണ് നമ്മളുള്ളത്, നമ്മുടെ ഗാലക്സി ഉള്ളത്. അതിൽ ഉള്ളതിലെ ഏറ്റവും വലിയ ഗാലക്സി എന്ന് പറയുന്നത് ആൻഡ്രോമേഡ എന്ന് പറയുന്നൊരു ഗാലക്സിയാണ്. ഈ ഒരു ആൻഡ്രോമേഡയുമായിട്ടാണ് നമ്മളൊരു 4.5 ബില്യൺ 450 ബില്യൺ ഇയേഴ്സിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടിയിടിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഗാലക്സി, നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി ഉണ്ടല്ലോ, അതിന് അടുത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗാലക്സീസിലൊക്കെ വിഴുങ്ങും എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഏകദേശം നമ്മുടെ ഗാലക്സി ഒരു കുഞ്ഞു ഗാലക്സി വിഴുങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. വിഴുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വാ തുറന്ന് വിഴുങ്ങാന്നല്ല, മെർജാവുന്നത്. സിമ്പിളായിട്ട് പറയണമെങ്കിൽ അങ്ങനെ മെർജാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അവിടെ അങ്ങനെ മെർജാവുമ്പോൾ നമ്മുടെ പ്ലാനറ്റുകളും സ്റ്റാർസും കോമറ്റുകളൊക്കെ തമ്മിൽ കൂട്ടിയിടിക്കില്ല എന്നൊരു ഡൗട്ട് വരും. ഒരിക്കലും അങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടാവില്ല. കാരണം ഓരോന്നും തമ്മിൽ പ്രകാശവർഷം അകലെയാണ് ഓരോന്നും ഉള്ളത്.
സബ് കൂട്ടിയിടിക്കുക എന്ന് പറയുന്നത് വളരെ റയറാണ്. വളരെ റയലിലും റയറായിട്ട് മേ ബി വല്ല പ്ലാനറ്റുകളോ സ്റ്റാർസോ രണ്ടോ ഒന്നോ ഒക്കെ തന്നെ കൂട്ടിയിടിച്ചാലായി, അതും വളരെ റയറായിട്ട് മാത്രമേ നടക്കുള്ളൂ. ബട്ട് എങ്കിലും അവരുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബാക്കിയുള്ളതിലൊക്കെ തന്നെ അഫക്റ്റ് ആവാനൊരു സാധ്യത ഉണ്ട്, സാധ്യത സംഭവിക്കാനൊരു സാധ്യത ഉണ്ട്. അങ്ങനെ അവർക്ക് ലൈറ്റായിട്ട് ചേഞ്ചസ് വരാനൊരു സാധ്യതയുണ്ട്, ലൈറ്റായിട്ട് അകന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനൊരു സാധ്യത ഉണ്ട്. നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി പോലും ഒരു 7 ഒരേപോലത്തെ സൈസിലുള്ള ഗാലക്സീസിനെ വിഴുങ്ങി മെർജായി ആണ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. സോ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ നാസ ഒരു 35 വളരെ ബുദ്ധിമുട്ടി ഒരു ഭാഗം മാത്രം, ഒരു പോയിൻ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാസയുടെ ഭാഗത്തുനിന്ന്. സാർ ഒരു പിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞു ഡോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഡോട്ടുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഓരോ ഗാലക്സീസാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രമാത്രം ഗാലക്സീസ്, ഇത്രമാത്രം സൂര്യകുടുംബം, ഇത്രമാത്രം സ്റ്റാർസ്, ഇത്രമാത്രം പ്ലാനറ്റുകളുള്ള നമ്മുടെ ലോകത്ത് നമ്മൾ തനിച്ചാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ തനിച്ചാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ലക്കി ആണെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. നമുക്കെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. സോ ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അത് നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ മനുഷ്യൻ കണ്ടെത്തുമോ എന്നുള്ളൊരു കാര്യമൊന്നും നമുക്കറിയില്ല. കണ്ടെത്തുമായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സീസ് ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് ഉണ്ട്. ആ ഒരു ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസിന് നമ്മൾ വെർഗോ എന്നാണ് പറയുന്നത്. ഈ ഒരു വെർഗോ എന്ന് പറഞ്ഞ ഈ ഒരു ഗാലക്സി കൂട്ടത്തിനുള്ളിലുള്ള ഒരു ഗാലക്സി കൂട്ടമാണ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സീസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം അളവിൽ ഗാലക്സീസുകളുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി ഈ ഒരു ഗാലക്സീസിൻ്റെ കൂട്ടം ഉണ്ടല്ലോ, അതിനകത്ത് ഈ ഒരു വെർഗോ എന്ന് പറയുന്ന ആ ഒരു ഗാലക്സീസിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ എന്ന് പറയാം, അതിനുള്ളിലുള്ള നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സീസിലെ 1% മാത്രമേ നമുക്കറിയാം. ബാക്കി എത്രമാത്രം ഡാർക്ക് മാറ്റേഴ്സുകളുണ്ടെന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ഓരോ വർഷവും നമ്മുടെ ഗാലക്സിയിൽ ഒരു 20 വെച്ച് സൂപ്പർനോവ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സൂപ്പർനോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ മരിക്കുന്ന ഒരു നിമിഷത്തിനാണ് നമ്മൾ ഈ ഒരു സൂപ്പർനോവ എന്ന് പറയുന്നത്. അത് വീണ്ടും അടുത്തൊരു സൂപ്പർനോവ സംഭവിച്ച് ഒരു സ്റ്റാർ എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എവറി ഇയറും 20 വെച്ച് മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുന്നത്. ഇതിൽ കൂടാനാണ് സാധ്യത, ഇതിൽ കുറയാൻ സാധ്യതയില്ല, കൂടാനാണ് സാധ്യത. എങ്കിലും എവറി ഇയർ നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു 8 സ്റ്റാർ പുതുതായിട്ട് ഉണ്ടാവുന്നുണ്ടെന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ഇങ്ങനൊരു പ്രോസസ്സ് നമ്മുടെ ഗാലക്സിക്കുള്ളിൽ നടക്കുമ്പോഴും നമ്മുടെ സൂര്യകുടുംബ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനെ നോക്കിയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ സൂര്യകുടുംബം മൊത്തത്തിൽ എവിടെ നോക്കിയാണ് വലയം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഗാലക്സിയുടെ സെൻറ്റർ പോയിൻ്റ് നോക്കിയാണ് വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വലയം വെക്കാനായിട്ട് 250 മില്യൺ ഇയേഴ്സ് വേണം ഒരു തവണ വലയം വെക്കാനെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, അതും 800,000 km/h പെർ അവർ സ്പീഡിലും കണ്ടാൽ അപ്രോക്സിമേറ്റ്ലി, അതിലും കൂടാനാണ് സാധ്യത, കുറയാൻ സാധ്യതയില്ല. ഇതൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി മാത്രമേ പറയാൻ പറ്റൂ, ഇതൊന്നും നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇതുവരെയും ഒരു 400 കോടി ആയിട്ടുള്ളൂ നമ്മുടെ ലോകമുണ്ടായിട്ട് എന്ന് നമ്മുടെ എക്സ്പെർട്സുകൾ പറയുമ്പോഴും നമുക്കത് വിശ്വസിക്കാം. അല്ലാതെ നമുക്ക് അതിനെ എതിർത്ത് പറയാൻ പറ്റില്ല, അതിൽ കൂടുതലാവാനൊരു സാധ്യത ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു 20 നമ്മുടെ ഗാലക്സിക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു 20 പ്രാവശ്യം മാത്രമാണ് നമ്മുടെ ഗാലക്സിയെ നോക്കി നമ്മുടെ സൂര്യകുടുംബം ചുറ്റിയിട്ടുള്ളത്. സോ സൂര്യകുടുംബത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു 20 പറയാൻ പറ്റും. ഇതെല്ലാം പറയുമ്പോഴും മറ്റൊരു ക്രേസി ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് നോക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്ട്രെയിറ്റ് പൊക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പൊക്കൊണ്ടിരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 600 km/h സ്പീഡാണ്. ഇത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിൽക്കി വേ നോക്കി അവിടെ നിന്ന് വേറൊരാൾ വരുന്നുണ്ട്, ആൻഡ്രോമേഡ. ആൻഡ്രോമേഡയും മിൽക്കി വേയും ഒരു 450 മില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി, അതിലും കൂടാനാണ് സാധ്യത, വന്ന് മെർജ് ചെയ്യാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്, വന്ന് കൂട്ടിയിടിക്കാം. ഇതിനിടയിൽ നമ്മുടെ മിൽക്കി വേ പോകുമ്പോൾ പോകുന്ന വഴികളിലുള്ള കുഞ്ഞു ഗാലക്സീസിനെയൊക്കെ വിഴുങ്ങിക്കൊണ്ടാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അങ്ങനെ ഒരു കൂട്ടിയിടി നടക്കുമ്പോൾ മേ ബി ഒരു പക്ഷേ വന്നിരിക്കുന്ന സമയത്ത് ഇത് മെർജായി ഒരു വലിയൊരു ഗാലക്സി ആകാം. ഇല്ലെങ്കിൽ ഇത് വന്ന് കൂട്ടിയിടിക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം പ്ലാനറ്റുകളൊക്കെ തന്നെ തൂക്കി പുറത്തേക്ക് എറിയാനൊരു സാധ്യത ഉണ്ട്. അല്ലാതെ ഒരു കൂട്ടിയിടിയിൽ പ്ലാനറ്റുകളും കോമറ്റും സ്റ്റാർസും ഒന്നും കൂട്ടിയിടിക്കില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ 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 റെയറാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നവർക്ക് അത്രമാത്രം അകലെയാണ് ഓരോ സ്റ്റാർസും കോമറ്റും പ്ലാനറ്റും ഒക്കെ തന്നെ ഉള്ളത്. സോ ഇങ്ങനൊരു സംഭവം നമ്മുടെ ഗാലക്സിയിൽ നടക്കുമെന്നുള്ളൊരു കാര്യങ്ങൾ എക്സ്പെർട്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്കി വേയെ പറ്റിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഞാൻ എന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം. ബട്ടെങ്കിലും ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ഒരു മിൽക്കി വേ ഉണ്ടല്ലോ, ബ്യൂട്ടിഫുള്ളാണ്, വളരെ വണ്ടർഫുള്ളാണ്.
എക്സ്പെഷ്യലി നമ്മുടെ പ്രപഞ്ചം പോലും വളരെ വണ്ടർഫുള്ളാണ്. നമ്മൾ കാണുന്ന ഈ ഒരു ലോകം പോലും ഇത്രമാത്രം വണ്ടർഫുള്ളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ദൈവം തന്നെ ആയിരിക്കും, അല്ലാതെ ആർക്കും അത് കഴിയുക. ബട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുള്ള നമ്മുടെ ഒരു ലോകം, അത് നമ്മൾ ഇതുപോലെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഫാക്ട് പറഞ്ഞുണ്ട്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ്. സോ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപ്പോ മെൻ്റൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. എപ്പിസോഡ് ഗൈസ്. ടി എസ്. ലവ് യു ആൾ. ടാറ്റ.